ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജർ റവറന്റ് ഫാദർ മാത്യു ചെറുപറമ്പിൽ, അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ സോബിൻ കൈപ്പയിൽ, പ്ലസ് ടു പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി കരോളിൻ ജോസ്, പി ടി എ പ്രസിഡന്റ് ശ്രീ ഡാൻഡിസ് കാഞ്ഞിരത്തിങ്കൽ, സ്നേഹബഹുമാനപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, എന്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ത്യൻ യുവത്വത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, ജീവിത പരാജയങ്ങളെ വിജയങ്ങളാക്കി തീർത്ത, പ്രഭാഷണ കലയെ നെഞ്ചോട് ചേർത്ത, എളിമയും ലാളിത്യവും ജീവിത മുഖമുദ്രയാക്കിയ, ഇന്ത്യയുടെ ഭാവി കുട്ടികളിലാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ മനസ്സുകളിലേക്ക് സ്വപ്നത്തിന്റെ അഗ്നിച്ചിറകുകൾ ആലേഖനം ചെയ്ത ഒരു മഹത് വ്യക്തിയുടെ സ്മരണയ്ക്ക് മുമ്പിലാണല്ലോ നാം ഇന്ന് ഒരുമിച്ചായിരിക്കുന്നത്. എപിജെ അബ്ദുൽ കലാം, ഭാരതം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, ഭാരതത്തിന്റെ രാഷ്ട്രപതി വരെയുള്ള പദവികളിൽ എത്തിച്ചേർന്ന ഈ അതുല്യ പ്രതിഭയുടെ ജീവിതം വിദ്യാർത്ഥികളായ നമുക്ക് ഏറെ പ്രചോദനം നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. കുട്ടികളായ നമ്മൾ നേതാക്കന്മാർ ആകേണ്ടവരാണ്. നേതാവിന് കാഴ്ചപ്പാടും അഭിനിവേശവും വേണം. ഒരിക്കലും പ്രതിസന്ധികളിൽ തളരരുത്. അതിനുമപ്പുറം പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നാം അറിയണം. ധാർമ്മിക നീതിയോടുകൂടെ പ്രവർത്തിക്കുകയും വേണം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ജീവിതമല്ലേ എപിജെ അബ്ദുൽ കലാം നയിച്ചിരുന്നതും. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ജീവിത മാതൃകകളിലൂടെയും നമ്മെ സ്വാധീനിച്ച അദ്ദേഹം കാലഘട്ടത്തിന് അതീതനായി ഇന്നും നിലകൊള്ളുന്നു. രാമേശ്വരത്തെ ആകാശവും പൂഴിമണൽ പരന്ന ഭൂമിയും ഈ മനുഷ്യന് പാഠശാലയായി മാറി. ഇത് നമുക്കൊരു മാതൃകയാകേണ്ടതാണ്. നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബത്തോട് ചേർന്ന അന്തരീക്ഷങ്ങൾ, കുടുംബത്തിലെ അംഗങ്ങൾ, നമ്മൾ പഠിക്കുന്ന വിദ്യാലയം, വിദ്യാലയത്തോട് ചേർന്നുള്ള വ്യക്തികൾ, അധ്യാപകർ, അനധ്യാപകർ, നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള എല്ലാവരും നമുക്ക് പാഠപുസ്തകങ്ങളായി മാറണം, പാഠശാലകളായി മാറണം. പ്രകൃതിക്ക് പോലും നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഓരോ ഇറുമ്പും അത് പോകുന്ന വഴികളിലൂടെ നമുക്ക് വേണ്ട പാഠങ്ങൾ പറഞ്ഞു നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അബ്ദുൽ കലാം കടന്നുപോയ വഴികളിലൂടെ നമ്മളും കടന്നു പോകുന്നവരായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ജനിച്ച രാമേശ്വരത്തെ ആകാശവും പൂഴിമണൽ പരന്ന ഭൂമിയും ഈ മനുഷ്യന് പാഠശാലയായി മാറി. പത്രം വിറ്റു നടന്ന ബാല്യകാലത്തെ പ്രഭാതങ്ങളിൽ നിന്ന് സാധാരണ ജീവിതങ്ങളെ അദ്ദേഹം അടുത്തറിഞ്ഞു. സ്നേഹത്തോടുകൂടെ മറ്റുള്ളവരോട്, താഴേക്കിടയിലുള്ളവരോട് സംസാരിക്കാനും സംവദിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് അതുകൊണ്ടാണ്. മതങ്ങളുടെയും ആത്മീയതയുടെയും അന്തസത്ത തിരിച്ചറിഞ്ഞ് എല്ലാത്തിലും ദൈവകരം ദർശിച്ചു. ശാസ്ത്രം ദൈവത്തോട് അടുക്കുവാനുള്ള വഴി മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സതീഷ് ധവാനിൽ നിന്നും വിക്രം സാരാഭായിയിൽ നിന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വെളിച്ചം ഉൾക്കൊണ്ടു. ഇത് നമുക്ക് വലിയൊരു പാഠമായി മാറണം. നമ്മുടെ അധ്യാപകർ നമുക്ക് വെളിച്ചം പകർന്നു തരുന്നവരാണ്. അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അവർ പകർന്നു തരുന്ന മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരിശ്രമിക്കുമ്പോൾ നമ്മൾ എപിജെ അബ്ദുൽ കലാമിന്റെ പാത പിന്തുടരുന്നവരായി മാറും. അപ്രകാരം ശാസ്ത്രവും മതവും സംസ്കാരവും ശുദ്ധ ആത്മീയതയും പൊതുബോധവുമെല്ലാം സമ്മേളിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുൽ കലാമിൻ്റെത്. സ്വപ്നം കാണുക, ഊർജത്തോടുകൂടെ പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ദർശനം. യുവതലമുറയ്ക്ക് നിരാശയിൽ നിന്നും നിസ്സംഗതയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തിയാണ് ഈ ജീവിത ദർശനം പകർന്നു നൽകുന്നത്. സ്വപ്നങ്ങൾ കാണുക, ഊർജത്തോടുകൂടെ പ്രവർത്തിക്കുക. വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടും ഒപ്പമായിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കലാം അവരുടെ ജീവിത സ്വപ്നങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ചെയ്തത്. ഉറങ്ങുമ്പോൾ കാണേണ്ടതല്ല, നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നതായിരിക്കണം സ്വപ്നമെന്ന തിരിച്ചറിവ് അദ്ദേഹം പകർന്നു തരുന്നു. കഠിനമായ അധ്വാനം കൊണ്ട് സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പരിശ്രമം ചെയ്യുകയെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ച ദീശൻ.
കവിയുടെ വാക്യങ്ങൾ എത്രയോ വിലപ്പെട്ടതാണെന്ന് നമുക്ക് ഓർക്കാം. പരിശ്രമിക്കാം, എല്ലാം നേടിയെടുക്കാനുള്ള ശക്തിയും കഴിവും ശേഷിയും നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തുടരാം. അവയെ കഠിന പരിശ്രമത്തിലൂടെ നമുക്ക് നേടിയെടുക്കാം. പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറുന്ന വിദ്യാർത്ഥികളായി മാറാം. പരാജയങ്ങളൊക്കെ ഓരോ അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി വിജയത്തിലേക്ക് കുതിക്കാം. ജീവിത വഴികളിൽ വിജയം വരിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സന്ദേശത്തിനായി എന്നെ ക്ഷണിച്ച നിങ്ങൾക്കേവർക്കും നന്ദി അറിയിക്കുന്നു. ആകാശത്തിലേക്ക് നോക്കൂ, നാം ഒറ്റയ്ക്കല്ല. പ്രപഞ്ചം മുഴുവൻ നമ്മോട് സൗഹൃദം പുലർത്തുന്നു. സ്വപ്നം കാണുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ചത് നൽകാനായി പ്രകൃതി മുഴുവൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. നേരം വെളുക്കുന്നതിന് മുൻപേ അവൻ ഉണർന്നു. കാരണം അവനൊരിക്കലും ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ആ കടലോര ഗ്രാമത്തിന്റെ എല്ലാ സൗന്ദര്യത്തെയും കീറി മുറിച്ചുകൊണ്ട് അവൻ ഓടി. കാരണം അവനൊരു പേപ്പർ ബോയിയാണ്, പിൻകാല ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആ മനുഷ്യൻ. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മുടെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നതെന്തോ, അതാണ് സ്വപ്നം. ജീവിതകാലം മുഴുവൻ സ്വപ്നങ്ങളെ കുറിച്ച് മാത്രം സംവദിച്ച ഈ ന്യൂസ് പേപ്പർ ബോയി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ വരെയായി. മുടി വളർത്തിയ എന്റെ സുഹൃത്ത്, അവന് കുറച്ചു വർഷം മുമ്പ് വരെയുള്ള കേരളം അല്ലെങ്കിൽ ഈ സമൂഹം വല്ലാത്ത ഒരു നോട്ടം നോക്കിയിരുന്നു. ആ നോട്ടത്തിന്റെ അർത്ഥം ഇതാണ്: ഇവനൊക്കെ മുടിയിൽ കല വളർത്തുകയുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല എന്ന്, ആ പുച്ഛത്തിന്റെ നോട്ടം. എന്നാൽ അവനും ഈ മനുഷ്യൻ ഒരു പ്രചോദനമായിരുന്നു. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ അവന് സയന്റിസ്റ്റ് ആകാമെങ്കിൽ, പ്രസിഡന്റ് ആകാമെങ്കിൽ, ഓരോ ശരാശരി ലോവർ ക്ലാസ് ഇന്ത്യക്കാരന്റെ മകനുമാകാം, അതിനൊന്നു മാത്രം മതി, ആ തിരിച്ചറിവ്. നിങ്ങൾ ചിറകുകളോടെ ജനിച്ചവരാണ്, അതിനാൽ ഇഴയരുത്. ചിറകുകൾ ഉപയോഗിക്കുക, പറക്കാൻ പഠിക്കുക, സ്വപ്നം കാണുക. 1947 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇന്ത്യ എന്ന ആ രാജ്യം സ്വപ്നം കാണാൻ തുടങ്ങിയ ആ നാളുകളിൽ ഇന്ത്യക്കാർ ഇന്ത്യയെ സ്വയം നിർമ്മിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം. ഇത് കേട്ട പലരും പതിവ് പോലെ ഉണ്ടു ഉറങ്ങി ഗവൺമെന്റിൽ നിന്നും തനിക്ക് എന്ത് വാങ്ങിയെടുക്കാൻ കഴിയും എന്ന് മാത്രം ചിന്തിച്ചു. അവർക്കെല്ലാം ഇടയിൽ ചുരുക്കം ചില മനുഷ്യരെ പോലെ ആ ബാലനും ചിന്തിച്ചു, ഇന്ത്യക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് ഒന്നേ ചെയ്യാൻ കഴിയൂ, പഠിക്കുക. അതുതന്നെയാണ് എൻ്റെ കുടുംബത്തിനും വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത്. നൽകാൻ മനസ്സുള്ള ഒരാൾക്ക് ലഭ്യമാവുകയും ചെയ്യൂ. കൂട്ടുകാരുമൊത്ത് കുളത്തിൽ തൻ്റെ കാലുകളെ തണുപ്പിച്ച് വിശ്രമിക്കുമ്പോൾ ആ മനോഹരമായ കാഴ്ച, ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ, പറവകളുടെ ആ ഡിസൈൻ, അത് തന്നിൽ അത്ഭുതത്തോടൊപ്പം ആ സ്വപ്നത്തെയും വളർത്തി. തന്റെ വളർച്ചയുടെ വേഗത്തിനനുസരിച്ച് തന്റെ സ്വപ്നത്തിന്റെ ആഴവും വർദ്ധിച്ചു. ആദ്യഘട്ടം ഇതായിരുന്നു: MIT സ്കോളർഷിപ്പിന് വേണ്ടി പഠിക്കുക, അധ്വാനിച്ച് പഠിക്കുക. MIT ക്യാമ്പസിലെ വിമാനത്തിന്റെ മോഡൽ, അത് ഓരോ തവണ കാണുമ്പോഴും അതിനെ ഓരോ തവണ സ്പർശിക്കുമ്പോഴും തന്റെ സ്വപ്നത്തിന്റെ ആഴവും പരപ്പും വർദ്ധിച്ചു വന്നു. എന്നാൽ ചെറുപ്പം മുതൽ താൻ കണ്ട ആ സ്വപ്നം അതവിടെ അവസാനിക്കുകയാണ്. അതിനുള്ള സമയമാണിത്. ഡെറാഡൂണിൽ നടന്ന പൈലറ്റ് ഇന്റർവ്യൂവിൽ താൻ പരാജയപ്പെട്ടു. വിജയം ആസ്വദിക്കാൻ അതിലേക്കുള്ള വഴികളിൽ പ്രയാസങ്ങളും ആവശ്യമാണല്ലോ. ഇത്രകാലത്തെ തന്റെ സ്വപ്നം തകർന്ന മനസ്സുമായെത്തിയ തന്നോട് ആശിച്ചത്, മോഹിച്ചത്, സ്വപ്നം കണ്ടത്, അത് നിനക്ക് ലഭിച്ചില്ല എന്നതിനർത്ഥം മറ്റേതോ ഒരു നിയോഗം നിന്നിലുണ്ട് എന്നത് തന്നെയാണ് എന്ന വാക്കുകൾ. അത് തന്റെ ആത്മീയ അന്വേഷണത്തിന്റെ ആരംഭം കൂടിയായിരുന്നു. DRDOയിലെ പോസ്റ്റിംഗിന് ശേഷം 1969 ISROയിലേക്ക് ട്രാൻസ്ഫർ. SLV-3 അതൊരു പരാജയമായിരുന്നു. ഇന്ത്യൻ സാങ്കേതിക വിദ്യ, അത് കടലിൽ വീഴാനുള്ളത് മാത്രമാണെന്ന് ഇന്ത്യ മുഴുവൻ, അല്ല മാധ്യമങ്ങൾ കളിയാക്കി. ഒരു നേതാവ് എപ്പോഴും പരാജയം വരുമ്പോൾ സ്വയം ഏറ്റെടുക്കും, വിജയം അത് തന്റെ ടീമിന് നൽകും. ശേഷമുള്ള തന്റെ ടീമിന്റെ കഠിനാധ്വാനത്തിന്റെ എല്ലാം ഫലമായി SLV-3 ഒരു വിജയമായി. പിന്നീടുള്ള വിജയങ്ങൾ
കുട്ടികൾ, ഭാര്യ, സമയമുണ്ടെങ്കിൽ രാജ്യം എന്ന് കരുതുന്ന ആവറേജ് ഇന്ത്യക്കാർക്കിടയിൽ മുഴുവൻ സമയവും രാജ്യത്തിന് വേണ്ടി സ്വപ്നം കാണുകയും ചിലവഴിക്കുകയും ചെയ്ത ആ രണ്ട് ബാച്ചിലേഴ്സിന്റെ കൂടി കൂടിച്ചേരലാണ് പിന്നീട് ഇന്ത്യ അല്ല ലോകം കണ്ടത്. അതിന്റെ മുഴക്കത്തിൽ അമേരിക്ക പോലും അക്ഷരാർത്ഥത്തിൽ ഒന്നു ഞെട്ടി. 5 രാജ്യങ്ങൾ തങ്ങൾക്ക് മാത്രമേ ആണവായുധം കൈവശമുള്ളൂ, മറ്റൊരു രാജ്യത്തിനും അതിന് കഴിയില്ല എന്ന് ചിന്തിച്ച ആ നാളിൽ ഈ ദരിദ്ര രാജ്യം കഠിനാധ്വാനത്തിന്റെ മാത്രം മുതൽ മുടക്കിൽ അത് സാധ്യമാക്കി. രാത്രി അമേരിക്കൻ സാറ്റലൈറ്റുകളുടെ എല്ലാം കണ്ണുവെട്ടിച്ച് താർമരുഭൂമിയിൽ ജോലി, പകൽ സമയം ഓഫീസിൽ. കാരണം പകൽ സമയം ലീവ് എടുത്താൽ എന്തിനെന്ന ചോദ്യം വരും, അത് ആ മിഷന്റെ രഹസ്യാത്മകതയെ ബാധിക്കും. അങ്ങനെ പൊക്രാൻ വിജയമായപ്പോൾ രാജ്യത്തിന്റെ 11th പ്രസിഡന്റായി ഈ എയ്റോ സയന്റിസ്റ്റ് സ്ഥാനാരോഹണം ചെയ്തപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അതുവരെയില്ലാത്ത ഒരടുപ്പം രാഷ്ട്രപതി എന്ന ആ സ്ഥാനത്തിനോട് തോന്നി. അവിടെയും ആ മനുഷ്യൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു 2020 ഈ രാജ്യം സ്വയം പര്യാപ്തമാവുന്നതായി. ദരിദ്രന്റെ സ്വപ്നം അന്നം മാത്രമായിരുന്ന നാളിതുവരെയും അതിനുമപ്പുറം എന്തും സാധ്യമാകുന്ന സർവശക്തനായ മനുഷ്യനാണ് താനെന്ന ആ കോൺഫിഡൻസ് ഇന്നും ഈ മനുഷ്യന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഓരോ ദരിദ്രനും ഓരോ ഇന്ത്യക്കാരനും ഉണരുമ്പോൾ, കണ്ട സ്വപ്നം സാധ്യമാകും എന്ന പ്രതീക്ഷയുണ്ടാകുമ്പോൾ, ഇതെല്ലാം ഈ മനുഷ്യൻ നടന്ന വഴിയെ നടക്കാനുള്ള പ്രേരണയും കൂടിയാണ് കോടി ഇന്ത്യക്കാർക്ക്. ഈ പ്രേരണ ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചം നൽകും. നിങ്ങൾക്കൊരു സയന്റിസ്റ്റോ ഗവേഷകനോ ക്രിയേറ്ററോ ആകണം എങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടാം. ആരാണ് സയന്റിസ്റ്റ് എന്നാൽ ഒരു കാര്യം ഈ ഭൂമിയിൽ ഇല്ലാത്ത സമയത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതിനായി വർക്ക് ചെയ്യുന്ന ആൾ. ടെലഫോൺ ഈ ഭൂമിയിൽ ഇല്ലാത്ത കാലത്തെ ഗ്രഹാംബൽ അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ടെലഫോൺ കണ്ടിരുന്നു. ആരെല്ലാമാണോ ചെയ്യാൻ കഴിയില്ല എന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് അതിനായി പ്രവർത്തിച്ചത്, അവരാണ് ചരിത്രത്തിൽ ഇടം നേടിയത്. ഈ പേര് ഈ രാജ്യമുള്ള നാൾ വരെയും ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിൽ നിലനിൽക്കും, അത് ഉറപ്പാണ്.